ಮನಸ್ಸು ನನ್ನ ಬಟ್ಟೆ ಮದ ಮೀದೆಂಗಿಲು ಮಾಗಟ್ಟೆ ಮಾನವಹೃತ್ತಿನ್ ಚಿಲ್ಲೆಯಲ್ಲೆಲ್ಲಾಂ ಮಾನ್ಬುಗಳ್ ವಿಡರಟ್ಟೆ ಮನಸ್ಸು ನನ್ನ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വായനാ പക്ഷാചരണത്തിൻ്റെ ഭാഗമായി വികാസ് സെൻട്രൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലുള്ള പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ജൂൺ 19 മുതൽ ജൂലൈ 7 വരെയുള്ള തീയതികളിൽ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെപ്പറ്റിയും പരിപാടികളുടെ വ്യത്യസ്ത മുഖങ്ങളെപ്പറ്റിയും ഒക്കെ തന്നെ ഇത്തരം ഈ ദിവസങ്ങളിലാകെ നമ്മൾ ചർച്ച ചെയ്യും. വായനയും വായനയുടെ പ്രാധാന്യവും ഒക്കെ തന്നെ ചർച്ച ചെയ്യും. വിവിധ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പുസ്തക ചർച്ചകൾ, വിവിധ മത്സര പരിപാടികൾ തുടങ്ങി വ്യത്യസ്തങ്ങളായ പരിപാടികളിലൂടെ എല്ലാ ആളുകളെയും, നമ്മുടെ വായനാ പ്രേമികളെയും എഴുത്തുകാരെയും സാഹിത്യ തൽപരരെയും എല്ലാം ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിലേക്ക് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. ഈ പരിപാടിയുടെ ചടങ്ങിലേക്ക് കടക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, സാംസ്കാരിക പ്രവർത്തകർ, കേരളത്തിലെ സാംസ്കാരിക ലോകം ഏറ്റവും സജീവമാകുന്ന കാലഘട്ടമാണ്
ജൂൺ 19 മുതൽ ജൂലൈ 7 വരെയുള്ളത്. മലയാളികളുടെ വായനാശീലത്തിൻ്റെ തലതൊട്ടുമാണെന്ന് പറയാവുന്ന പി എൻ പണിക്കരുടെയും ഐ വി ദാസിൻ്റെയും ഓർമ്മ ദിനങ്ങളാണ്. ഈ ദിനങ്ങൾ അവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ടല്ല കേരളം ആഘോഷിക്കുന്നത്, അവർ പഠിപ്പിച്ച വായിച്ചു വളരുക എന്നുള്ള പരിപാടിയുടെ ഭാഗമുള്ള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പുസ്തകങ്ങളുടെ ആഘോഷമാണ് ഈ കാലഘട്ടത്തിൽ നടക്കുന്നത്. വായനയും വായനയെക്കുറിച്ചുള്ള ചർച്ചകളും കേരള മാസകലം മുഖരിതമാവുകയാണ്. ഈ രോഗപീഠയുടേതായ കോവിഡ് കാലഘട്ടത്തിൽ പരസ്പരം ഇടകലർന്നുകൊണ്ടുള്ള സജീവമായ ചർച്ചകൾക്കും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും വിലക്കുണ്ടെങ്കിൽ പോലും ഓൺലൈൻ മാധ്യമത്തിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ വർഷത്തെ ഈ സാംസ്കാരികോത്സവം നടക്കുന്നത്. വികാസ് നഗറിലെ വികാസ് സെൻട്രൽ ലൈബ്രറി അതിൻ്റെ ശൈശവദശയിലാണുള്ളത്. വളരെയേറെ പരിപാടികളൊന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഈ വായന വാരത്തെ, യഥാർത്ഥത്തിൽ രണ്ടാഴ്ചക്കാലത്തെ പരിപാടിയാണ്, അതുകൊണ്ട് വാരമല്ല ദ്വൈവാരമാണ്, ഈ പരിപാടികൾ സജീവമായി നടത്താനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പുസ്തക ചർച്ചകളും സാംസ്കാരിക പരിപാടികളും നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി വിവിധ സാംസ്കാരിക മേഖലകളിൽ സാഹിത്യത്തിൻ്റെ വിവിധ ശാഖകളിൽ പ്രവർത്തിക്കുന്നവരെ പങ്കെടുപ്പിക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിരവധി ആളുകളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലാവരെയും ഈ ഓഡിയോ വീഡിയോ ക്ലിപ്പുകൾ ലഭിച്ചു കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ ജൂലൈ 7 വരെയുള്ള കാലഘട്ടത്തിലെ സായാഹ്നങ്ങൾ വികാസ് സെൻട്രൽ ലൈബ്രറിയുടെ കൂടെ ചെലവഴിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും വികാസ് സെൻട്രൽ ലൈബ്രറിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനും മറ്റ് പുസ്തകാവതരണം ചർച്ചകൾക്കുമായി പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഉദ്ഘാടന പരിപാടികൾക്കായി ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുന്നു. വായനാപക്ഷാചരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ലാളിത്യപൂർണമായ ഇടപെടലുകളുടെയും സാഹിത്യ സാംസ്കാരിക രംഗത്തെ ബഹുമുഖമായ പ്രതിഭാശേഷിയുടെയും പര്യായമായ ഒരു വ്യക്തിത്വമാണ്. സാംസ്കാരിക സ്ഥാപനങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട് സർക്കാർ രൂപീകരിച്ച സാംസ്കാരിക ഉന്നത സമിതി സെക്രട്ടറിയും സൗത്ത് സോൺ കൾച്ചറൽ സെൻ്റർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുമായ ശ്രീ പ്രഭാകരൻ പഴശ്ശിയാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറിയുടെ ചുമതല കൂടി വഹിക്കുന്ന ശ്രീ പ്രഭാകരൻ പഴശ്ശി കുട്ടികളുടെ മനഃശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബാലസാഹിത്യ പഠനത്തിന് PhD നേടിയ വ്യക്തിത്വമാണ്. സ്കൂൾ അധ്യാപകനായും കോളേജ് പ്രൊഫസറായും ഉൾപ്പെടെ അധ്യാപന രംഗത്തും വ്യത്യസ്ത മേഖലക്കകത്ത് പ്രവർത്തനം നടത്തിയിട്ടുള്ള ശ്രീ പ്രഭാകരൻ പഴശ്ശി സർക്കാരിൻ്റെ സാംസ്കാരിക പ്രസിദ്ധീകരണ വകുപ്പിൻ്റെ എഡിറ്റർ, കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി, സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ഡയറക്ടർ തുടങ്ങി വ്യത്യസ്ത മേഖലകളിലെ അനുഭവ സമ്പത്തും വ്യത്യസ്ത മേഖലകളിൽ സേവനം നൽകിയിട്ടുള്ള അദ്ദേഹം UGC എമിറേറ്റ്സ് പ്രൊഫസറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വമാണ്. നമ്മുടെ കേരളത്തിലെ നാം ഇഷ്ടപ്പെടുന്ന കഥാകൃത്തും ബാലസാഹിത്യകാരനും നിരൂപകനും ഗവേഷകനുമായിട്ടുള്ള 20 പുസ്തകങ്ങളുടെ രചയിതാവ് ആയിട്ടുള്ള ശ്രീ പ്രഭാകരൻ പഴശ്ശി കേളി, അക്ഷരകൈരളി, സാംസ്കാരിക കേരളം തുടങ്ങിയ സർക്കാർ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായി പ്രവർത്തിച്ച, ഓർമ്മകൾ ജ്വലിക്കുന്നു എന്ന ടെലിഫിലിമിൻ്റെ സംവിധായകനായി പ്രവർത്തിച്ച, അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രതിഭാശേഷിയുള്ള ഒരു വ്യക്തിത്വത്തെ നമ്മുടെ സാംസ്കാരിക കേരളത്തിൻ്റെ മുഖമായി മാറിയിട്ടുള്ള വ്യക്തിത്വത്തെ നമ്മുടെ ഈ വായനാ പക്ഷാചരണത്തിൻ്റെ സാംസ്കാരികോത്സവത്തിൻ്റെ
ഉദ്ഘാടകനായി ലഭിച്ചു എന്നുള്ളത് അത്യന്തം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ശ്രീ ഡോക്ടർ പ്രഭാകരൻ പൈശി സാറെ ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഈ വർഷത്തെ വായനാ വാരവുമായി ബന്ധപ്പെട്ട് ഇരിട്ടി വികാസ് സെൻട്രൽ ലൈബ്രറി നടത്തുന്ന പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമുക്കിനി വായനയെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാം. ഭാഷയുള്ളതുകൊണ്ടാണ് വായന നടക്കുന്നത്. ഭാഷ എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം സിദ്ധിച്ച ഒരു അപൂർവ സൗഭാഗ്യമാണ്. നമ്മൾ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള അവയവങ്ങൾ കൊണ്ട് കൃത്രിമമായ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും പിന്നീട് അതിന് അർത്ഥം കൈവരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് ഭാഷയായി മാറുന്നത്. ആശയ സംവേദനമാണ് ഭാഷയുടെ പ്രാഥമികമായ ലക്ഷ്യമെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ ആ ഭാഷയെ ഉപയോഗിച്ചൊരു കല ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് സാഹിത്യം ഉണ്ടാകുന്നത്. സാഹിത്യം എന്ന് പറയുന്നത് ഭാഷ ഉപയോഗിച്ചിട്ടുള്ള ഒരു കലയാണ്. ആ കല എല്ലാ കലാകാരന്മാർക്കും അത് സൃഷ്ടിക്കാനും അത് ആസ്വദിക്കാനുമുള്ള കഴിവുണ്ട്. നമ്മളെല്ലാം വിവിധങ്ങളായ കഴിവുള്ളവരാണ്, പല കഴിവുകളുള്ളവരാണ്. പാടാനും നൃത്തം ചെയ്യാനും അതുപോലെ അഭിനയിക്കാനും ഒക്കെ കഴിവുള്ളവരാണ്. അതുപോലെ തന്നെ വാക്കുകൾ ഉപയോഗിച്ച് പല പല അർത്ഥതലങ്ങളുള്ള ഒരു സൃഷ്ടി ഉണ്ടാക്കുമ്പോൾ അത് സാഹിത്യമായി മാറും. ഒരു കാര്യത്തിന് തന്നെ ഒരുപാട് അർത്ഥങ്ങൾ വരിക, ആ അർത്ഥം ആലോചിക്കുമ്പോൾ പുതിയ അർത്ഥം വരിക, അതിങ്ങനെ നമ്മുടെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിക്കുക, രസിപ്പിക്കുക, വേദനിപ്പിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു ആശ്വാസം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് സാഹിത്യമായി മാറുകയാണ് ചെയ്യുന്നത്. ഈ സാഹിത്യം ഒരാൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞു കേൾക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരു സാഹിത്യകാരനും ആസ്വാദകനും അല്ലെങ്കിൽ വായനക്കാരനും തമ്മിലുള്ള ഒരു പരസ്പര ധാരണയാണ് അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ് വായന എന്ന് പറയുന്നത്. ആസ്വാദകൻ എന്ന് പറയുന്നത് സാഹിത്യകാരനെ പോലെ തന്നെ കഴിവുള്ള ഒരാളാണ്. ഒരു സാഹിത്യകാരൻ എഴുതുന്നത് അയാളുടെ ഏതാണ്ട് അതേ രീതിയിൽ സാഹിത്യത്തെ മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് വേണ്ടിയാണ്. അവരെ സമാന ഹൃദയർ എന്നാണ് സുഗതകുമാരി വിശേഷിപ്പിച്ചത്. എവിടെ ഒരിക്കുന്ന സമാന ഹൃദയന് വേണ്ടിയാണ്, സഹൃദയന് വേണ്ടിയാണ് ഞാൻ പാടുന്നത് എന്ന് പറയുന്ന പോലെ പല സ്ഥലങ്ങളിലുള്ള, അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലാവാം, അവിടെയുള്ള നമ്മളെപ്പോലെ ചിന്തിക്കുന്ന, നമ്മളെപ്പോലെ ചില കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന, പ്രവർത്തിക്കുന്ന മറ്റു പല ഒരുപാട് ആളുകളുണ്ടാവും. ആ ആളുകൾക്ക് നമ്മൾ പറയുന്ന കാര്യം അതേ റേഞ്ചിൽ വരുന്ന അവസ്ഥയിൽ അത് ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ ആസ്വദിക്കുമ്പോൾ അവർക്ക് പുതിയ ഈ സാഹിത്യകാരൻ രചിച്ചതിന്റെ അപ്പുറത്തുള്ള പുതിയ അർത്ഥതലങ്ങൾ ഉണ്ടാക്കുകയും അതിനെ കുറെ കൂടി വിപുലമായൊരു സാഹിത്യകൃതിയാക്കി മാറ്റുകയും ചെയ്യാം. അപ്പോൾ ഒരു സാഹിത്യകൃതി 1000 പേര് വായിക്കുമ്പോൾ അത് 1000 സാഹിത്യകൃതിയായി മാറുകയാണ്. ഒരേ സാഹിത്യകൃതിയുടെ 1000 വകഭേദമായി മാറുകയും അത് വീണ്ടും ആളുകൾ വായിക്കുമ്പോൾ അഥവാ ആ കഥ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരും അതിൽ പലതും കൂട്ടിച്ചേർക്കുകയും പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് പുതിയ പുതിയ അർത്ഥതലങ്ങൾ കൈവരികയൊക്കെ ചെയ്യുമ്പോൾ അത് വളരെ വിപുലമായ ഒരു സാഹിത്യ സഞ്ചയമായി മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ മഹാഭാരതം, രാമായണം തുടങ്ങി എത്രയോ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി ആളുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടും പാടിക്കൊണ്ടുമൊക്കെ ഇരിക്കുന്ന മഹാകാവ്യങ്ങളാണ്. അതിൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കാവ്യം തന്നെ വായിച്ച് ആസ്വദിക്കുന്നു. അത് ആസ്വദിക്കുമ്പോൾ അത് ഒരാൾക്ക് തോന്നിയതുപോലെ ആയിരിക്കില്ല മറ്റൊരാൾക്ക് തോന്നുക. അതാണ് സാഹിത്യത്തിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ നമ്മൾ ദേവനർത്തകി എന്ന് പറയുമ്പോൾ ഒരാൾ വായിക്കുന്ന ഒരാൾക്ക് ആയിരക്കണക്കിന് ആളുകൾ വായിക്കുമ്പോൾ ആയിരക്കണക്കിന് ദേവനർത്തകിയുടെ രൂപമാണ് മനസ്സിൽ വരിക. രംഭ, തിലോത്തമ എന്നൊക്കെ പറയുമ്പോൾ അവര് എങ്ങനെയിരിക്കും എന്ന് ആർക്കും നേരിട്ട് കണ്ടവരല്ല, പക്ഷെ ഓരോരാളും അവരവരുടെ ഭാവനക്കനുസരിച്ച് ഒരു ദേവനർത്തകിയെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്നു.
അത് എത്രയാൾ വായിക്കുന്നോ അത്രയധികം നർത്തകികൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ട് വരുന്നു. അതുപോലെ തന്നെ പ്രകൃതി, നമ്മൾ ഒരു മരം എന്ന് പറയുന്നു, ഞാനിപ്പം മരം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ മരം ഉണ്ടായിരിക്കും. ഒരാളുടെ മനസ്സിൽ തെങ്ങായിരിക്കും, മറ്റൊരാളുടെ മാവായിരിക്കും, ഒരാളുടെ അരയാലായിരിക്കും. അങ്ങനെ വിവിധങ്ങളായ മരങ്ങൾ അപ്പോഴേക്കും വന്നു കഴിഞ്ഞു. പക്ഷേ നമ്മൾ മരത്തിൻ്റെ ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ ഒരു മരം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഒരു മരത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ പ്രദർശിപ്പിക്കുമ്പോൾ ഒരു മരം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതാണ് ചലച്ചിത്രവും മറ്റ് ദൃശ്യ മാധ്യമങ്ങളും സാഹിത്യവും തമ്മിലുള്ള വ്യത്യാസം. അത് നമ്മുടെ ഭാവനയെ, ആസ്വദിക്കുന്നവരുടെ ഭാവനയെ വളരെയധികം വികസിപ്പിക്കുകയും ആ ഭാവന പല കണ്ടെത്തലുകൾക്കും പല നൂതനമായ ആശയാവിഷ്കാരങ്ങൾക്കും വഴിതെളിക്കുകയും ചെയ്യും എന്നാണ് വായനയുടെ പ്രത്യേകത. ഒരാളെക്കുറിച്ചുള്ള അനുസ്മരണം നിർവഹിക്കാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള, ഏറ്റവും യോജിച്ച വ്യക്തി എന്നുള്ളത് അദ്ദേഹവുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരാൾ തന്നെയായിരിക്കും. അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചറിഞ്ഞതോ കേട്ടറിഞ്ഞതോ ആയ കാര്യങ്ങൾക്കപ്പുറം അനുഭവിച്ചറിഞ്ഞ ഒരാളെ തന്നെ ശ്രീ പി എൻ പണിക്കരുടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മുടെ വായനയുടെ, ഗ്രന്ഥശാലയുടെ, പുസ്തക മേഖലയുടെ, അറിവിൻ്റെ മേഖലയുടെ പിതാവെന്നറിയപ്പെടുന്ന ശ്രീ പി എൻ പണിക്കരുടെ, അദ്ദേഹത്തിൻ്റെ അനുസ്മരണം നിർവഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായിട്ടുള്ള, അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനത്തെ സമൂഹത്തിലേക്ക് രാജ്യമെമ്പാടും എത്തിക്കുന്നതിന് അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ എൻ ബാലഗോപാൽ സാറാണ്. അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായിട്ടുള്ള ശ്രീ ബാലഗോപാൽ സാർ തന്നെ നമുക്ക് ഈ അനുസ്മരണ പരിപാടി നിർവഹിക്കുന്നതിന് ലഭിച്ചു എന്നുള്ളത് ഈയൊരു പരിപാടി നടത്തുന്നതിന് ഉള്ള ആത്മസംതൃപ്തി എത്രത്തോളം ഉയർത്തി എന്ന് പറയേണ്ടതില്ല. തീർച്ചയായും ആ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ശ്രീ എൻ ബാലഗോപാൽ സാറേ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കേരള ഗ്രന്ഥശാലാസംഘത്തിൻ്റെ പിതാവും സാക്ഷരതയുടെ ശില്പിയുമായ പി എൻ പണിക്കർ കേരളത്തിലെ കുഗ്രാമങ്ങളിൽ പോലും അറിവിൻ്റെ ആദ്യകണികൾ ഏറ്റവും പാവപ്പെട്ടവരിലെത്തിച്ച് അക്ഷരോപണം സൃഷ്ടിച്ച ഒരു മഹത് വ്യക്തിയാണ്. പലപ്പോഴും കാൽനടയായി ഗ്രാമങ്ങൾ തോറും ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ പോലും സഞ്ചരിച്ച് പച്ചവെള്ളവും പഴവും കഴിച്ച് സേവനതൽപരായ ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രാദേശിക യുവാക്കളുടെ നേതൃത്വത്തിൽ ഗ്രാമീണ ഗ്രന്ഥശാലകൾ സ്ഥാപിച്ച് പുസ്തകങ്ങളും ഗ്രന്ഥശാലകൾക്ക് ആവശ്യമുള്ള ഫർണിച്ചറും അതിലുപരി സ്ഥലവും കെട്ടിടവും ജനപങ്കാളിത്തത്തോടെ കെട്ടിപ്പടുത്തിയ ഒരു അപൂർവ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഗ്രാമീണ ഗ്രന്ഥശാലകളുടെ പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും ഗ്രന്ഥശാലകൾ കയറിയിറങ്ങി പ്രവർത്തകർക്ക് ഉത്തേജനം നൽകി ഗ്രന്ഥശാലകളെ ഗ്രാമീണ സർവകലാശാലകളാക്കി മാറ്റി വിജ്ഞാനത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ ചൊല്ലിക്കൊടുത്ത ഗ്രന്ഥശാലാ മഹർഷിയായിരുന്നു പി എൻ പണിക്കർ. അദ്ദേഹത്തിൻ്റെ സംഘടനാപാഠവും അക്ഷരങ്ങളോടുള്ള അമിതമായ സ്നേഹവും ഏറ്റവും പാവപ്പെട്ടവനെയും വിദ്യയുടെ ആദ്യാക്ഷരം ചൊല്ലിക്കൊടുത്ത് ഭാരതത്തിലെന്നല്ല ലോകത്തിന് തന്നെ മാതൃകയായ കേരള ഗ്രന്ഥശാലാ സംഘം കെട്ടിപ്പടുത്തി ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റി കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റിയുണ്ടായി. ഡോക്ടർ സൂമഴിക്കോൾ ശ്രീ പി എൻ പണിക്കർ ഇങ്ങനെ സ്മരിക്കുന്നു. പി എൻ പണിക്കർ ജീവിച്ചിരുന്ന കാലത്ത് സ്വീകരിക്കപ്പെട്ടവർ എണ്ണത്തിൽ കുറവായിരുന്നു. ആ മഹാന്യൂനപക്ഷത്തിൽപ്പെടുന്ന ഒരു ചെറിയ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ നമുക്കാർക്കും സാധ്യമല്ലാത്ത വിധത്തിൽ കേരളത്തിലെ എല്ലാ ഊടുവഴികളും കാലടിയച്ചുകൊണ്ട് താണ്ടിത്തീർത്ത ഏകാന്തപതികനായിരുന്നു. ആ ചെറിയ മനുഷ്യൻ ഈ മണ്ണിൽ എല്ലായിടവും സാക്ഷി നിർത്തിയ കാൽപ്പാടുകൾ ഒരു അതിമാനുഷ്യൻ്റെ അളവിൽ വലിപ്പം കൂടിയവയായിരുന്നു. ചർമ്മത്തിൻ്റെ പിറ്റേന്ന് കാലമുയർത്തിയ പൊടി വീണ് നികന്നു പോയില്ല ആ കാൽപ്പാടുകൾ, ആ മുദ്രകൾ. ഇന്ന് നാം നോക്കുമ്പോൾ കേരളത്തിൽ ഗ്രാമീണ ജനതയെ അനുഗ്രഹിക്കാൻ സാക്ഷാൽ സരസ്വതി ദേവി സഞ്ചരിച്ചു പോയ ആഴമേറിയ വഴികളായി അവ തിളങ്ങുന്നു. പണിക്കർ നടന്നു പോയ വഴിയിലൂടെയായിരിക്കും പുതിയ യുഗം അന്വേഷിച്ചു പോകുന്ന ഭാവി കേരളത്തിൻ്റെ അനുസാധകർ നിസ്സംഗം മുന്നോട്ട് പോകുന്നത്. വിദ്യാലയങ്ങളും കലാലയങ്ങളും സർവകലാശാലകളും വിജ്ഞാനത്തിൻ്റെ വിഘ്നേശ്വരനെ പൂജിച്ച് കാലം പാഴാക്കി ഒടുവിൽ പരീക്ഷ ജയിക്കാൻ കോപ്പിയടിയാണ് ഏറ്റവും നല്ല ഉപായമെന്ന് മനസ്സിലാക്കി റാങ്ക് തേടി രാഷ്ട്രസേവനത്തിന് വേണ്ടി ശമ്പളം പ്രതിമാസം ഉറപോലെ വാങ്ങി കഴിയുമ്പോൾ ഈ വിജ്ഞാന വ്യവസായങ്ങളിൽ പങ്കുചേരാനാവാത്ത കുഗ്രാമവാസികളായ ദരിദ്ര സഹസ്രങ്ങൾ അറിവിൻ്റെ പുതിയ ചക്രവാളങ്ങൾ കണ്ടെത്തി ജനാധിപത്യത്തിൻ്റെ ചുമതലകൾ ഭംഗിയായി നിറവേറ്റുന്നവരായി തീർന്നത് പണിക്കർ നട്ടു നനച്ച് വളർത്തിയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ തണലിൽ നിന്ന്
വിജ്ഞാന ഫലകങ്ങൾ പൊറുക്കിത്തിന്നാൻ അവർക്ക് കഴിഞ്ഞതുകൊണ്ടാണ്. ഒരു നാടൻ മനുഷ്യൻ നടന്ന് സുഗമമാക്കിയ ആ മാർഗം പിന്നീട് ഭരണകൂടത്തിൻ്റെ പദ്ധതിയും ഒടുവിൽ സമൂഹ ചരിത്രത്തിൻ്റെ വിജയസാക്ഷിയും ആയി തീർന്നിരിക്കുന്നു. കേരളീയ ജനതയെ കാലവും ഉച്ചരിക്കുന്ന മഹാവാക്യങ്ങൾ നമുക്ക് തന്നിട്ടാണ് തുഞ്ചനും നാരായണഗുരുവും ആശാനും മറ്റും. ഗദ്യവാക്യങ്ങൾ ഹൃദയത്തിൽ ഒത്തിവയ്ക്കപ്പെടുക എളുപ്പമല്ല. ശ്രീനാരായണൻ്റെ മനുഷ്യൻ നന്നായാൽ മതിയെന്ന് പ്രതിധ്വനിക്കുന്ന മറ്റൊരു വാക്യം നമുക്ക് തന്നതും പി എൻ പണിക്കരാണ്. വായിച്ചു വളരുക എന്ന്. ജാതിമതഭേദങ്ങൾ ഇല്ലാതായി മനോഹരമായൊരു മാനവ സമൂഹം ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വായിച്ചു വളർന്ന തലമുറയുടെ സൃഷ്ടിയായിരിക്കും. സമൂഹ സേവനത്തിൻ്റെ വഴിയിലൂടെ അങ്ങേയറ്റം ചെല്ലുമ്പോൾ പണിക്കർ കേരളീയ അവബോധം പരിഷ്കരിച്ച ഒരു ആചാര്യനായി മാറുന്നതും കാണാം. പി എൻ പണിക്കർ എന്ന അക്ഷരത്തിൻ്റെയും വിദ്യയുടെയും മഹാമേരു 1995 ജൂൺ 19 നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ 1st അനുസ്മരണ വർഷം സംസ്ഥാന സർക്കാർ പി എൻ പണിക്കരോടുള്ള ആദരസൂചകമായി ജൂൺ 19 വായനാ ദിനമായി ആഘോഷിക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. കാലാന്തരത്തിൽ വായനാ ദിനം വായനാ വാരമായി, വായനാ പക്ഷാചരണമായി, ഇപ്പോൾ ദേശീയ വായനാ മാസമായി ഡിജിറ്റൽ വായനയ്ക്കും പ്രാധാന്യം നൽകി ഇന്ത്യയിലെ കുഗ്രാമങ്ങളിൽ പോലും കുട്ടികളും രക്ഷകർത്താക്കളും ലൈബ്രറിയന്മാരും അധ്യാപകരും സർവോപരി സമൂഹത്തിലെ ഏറ്റവും താഴ്ന്നതരത്തിൽ ജപിക്കുന്നവർ വരെ പി എൻ പണിക്കരെ സ്മരിച്ച് വായനാദിന പ്രതിജ്ഞയെടുത്ത് വായിച്ചു വളർന്ന് അറിവിലൂടെ സമ്പന്നനാകുവാൻ വിവിധ ക്രിയാത്മക പരിപാടികൾ സംയോജിപ്പിച്ച് ഒരു ജനകീയ ഉത്സവമാക്കി മാറ്റിയിരിക്കുന്നു. വായനാദിന മാസാചരണത്തിൻ്റെ 25th വർഷം സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ന് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും 9 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കേരളത്തിൽ പി എൻ പണിക്കർ കൊളുത്തിയ വിജ്ഞാനത്തിൻ്റെ ഭദ്രദീപം ശോഭയോടെ തിളക്കമാറി ജ്വലിച്ചു നിൽക്കുന്നു. വികാസ് സെൻട്രൽ ലൈബ്രറിയുടെ വായനാ ദിനത്തിൻ്റെ ഭാഗമായി മുഖ്യ പ്രഭാഷണം നടത്തിയവർക്കും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു.